മൾട്ടി റൂം മൾട്ടിയുടെ ലോങ്ങിന്റെ പത്രി. ഇതെന്താ ഈ മഞ്ഞ നിറം? മഞ്ഞ നിറം ഇത് കുറച്ച് നാളായി ഈ പത്രി എടുത്തു വെച്ചിട്ട്. ഈ പത്രി ഇരുന്ന് മാസങ്ങൾ കഴിയുമോറും ഇളം മഞ്ഞ നിറം വരും. ഓ ശരി. ആ ശരിക്കും മഞ്ഞപ്പത്രിക്ക് വില കൂടുതലുണ്ട്. കൂടുതലുണ്ടോ? ആ ശരി. പക്ഷെ ഇതിങ്ങനെ ഇതിനകത്ത് മഞ്ഞപ്പത്രയും കുറച്ചൊക്കെ കാണാം. മഞ്ഞപ്പത്ര ഇവിടെ ഉണ്ട്. ഓ അപ്പൊ ഇതിന് മഞ്ഞയ്ക്ക് വില കൂടുതലുണ്ട്. അപ്പൊ ഈ ചുവന്ന പത്രി കുറഞ്ഞാൾ കഴിയുമ്പോൾ ഈ നിറത്തിലേക്ക്? ചുവന്ന പത്ര ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് കാറ്റും മനുഷ്യൻ കയറാതെ കെട്ടി വെച്ചാൽ മഞ്ഞ നിറമായിട്ടുണ്ട്. അതിന്റെ വലിപ്പം, ഇതിന്റെ തൂക്കം? അതെ, അതിൽ ഇതൊക്കെ ഇതൊരു ഇതൊക്കെ 300 പത്രയ്ക്ക് ഒരു കിലോ വരും. ഇതാണ് ശരിക്കും പറഞ്ഞ ഫ്ലവർ. ജാതി പത്ര ഫ്ലവർ എന്ന പത്രത്തിലാണ് കാണിക്കുന്നത്. ഇതാണ് അപ്പൊ അതിന്റെ കായ എങ്ങനെ ദേ കേട്ടോ, കായ ഇതേന്ന് ഇങ്ങനെ ഊരി എടുക്ക. ഈ കായ ഇതേന്ന് ഊരി എടുത്തു കഴിഞ്ഞാല് ഇത് പത്ര പൊട്ടിപ്പോകാതിരിക്കും. സാധാരണ പത്ര എന്ന് പറഞ്ഞാൽ ഇത് കായ ഊരിടുമ്പോൾ ഇത് പല പീസുകളായി ഫ്ലവറായിട്ട് ഇത് ഫ്ലവറായിട്ട് കിട്ടും. ഇപ്പൊ കായയുടെ പ്രത്യേകത പറഞ്ഞു. ഇതിന്റെ കായ ആണെങ്കിൽ ഒരു 70-75 കായ്ക്ക് ഒരു കിലോ വരും. അകത്ത് കഴുമ്പ് നന്നായിട്ടുണ്ടല്ലോ, നന്നായിട്ട് കാമ്പുണ്ട്, നന്നായിട്ട് കാമ്പുണ്ട്. അതാണ് ഒരു 70-75 കായ്ക്ക് ഒരു കിലോ എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഈ കായ്ക്ക് നീളം, കായ്ക്ക് നീളം തൊണ്ടോട് കൂടി നീളമുണ്ട്, പത്രയ്ക്ക് നീളമുണ്ട്, ഇതിന്റെ ഉള്ളിലെ കായ ഇതുപോലെ നീളം, ഇതിന്റെ പരിപ്പ് നീളമുണ്ട്. അതുപോലെ മരം നന്നായിട്ട് കായ, ഇത് മരം വളരുന്നതോടെ കായ കൂടിക്കൊണ്ടിരിക്കും. ഈ കായയുടെ പ്രത്യേകത എന്താണ്? ഇതിന്റെ കായ്ക്ക് ഇതാണ് ഈ മാങ്ങ പോലെ ഇത് കണ്ടോ, ഈ കായയുടെ അറ്റം ഇങ്ങനെ കിളിച്ചുണ്ട മാങ്ങ പോലെയൊക്കെ ഇരിക്കും അറ്റം നോട്ടത്തിലേ. ഇതിന് പത്രിക്കനം കൂടുതലാണ്. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ ഉള്ളൂസിലേക്ക് സ്വാഗതം. ഞാൻ മാങ്കടവ് ദേവീക്ഷേത്രത്തിന് മുന്നിലാണ്. മാങ്കടവ് ദേവീക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു കൃഷിയിടം, ഈ കൃഷിയിടമാണ് ഇത് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. മാതൃകാ കർഷകനായ ശ്രീ ഗോപി ചെറുകുന്നേലിൻ്റെ കൃഷിയിടം, വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള ജാതി, അതോടൊപ്പം തന്നെ കൊക്കോ തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗോപിച്ചേട്ടാ നമസ്കാരം. അങ്ങ് വർഷങ്ങളായി തന്നെ മാതൃകാ കർഷകനാണ്, ജാതി കൃഷിയിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഏതിനം ജാതികളൊക്കെ വികസിപ്പിച്ചെടുത്തു? ഇപ്പൊ നമ്മുടെ അടുത്തൊരു 6-7 എണ്ണം ജാതിയുണ്ട്. അതിൽ ആപ്പിള് പോലത്തെ കായുണ്ട്, പിന്നെ അതിന്റെ തൊട്ട് ചെറിയൊരു വെറൈറ്റി ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് മൾട്ടി റൂട്ട് ലോങ് എന്ന് പറഞ്ഞാൽ നീളം കൂടിയ ഈ സേലമാങ്ങ പോലെ നീളമുള്ള കായ്, വലിയ പത്രയും വലിയ കായുമാണ് അതിൻ്റെ. നമുക്ക് ഈ കൃഷിയിടത്തിൽ അത് കാണാം. ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഒരു 1300 ജാതി പറഞ്ഞ് ഇവിടെ കായ്ച്ചുണ്ട്. ഒരു 10 ഏക്കറില്. ഓ നമുക്ക്. അത് ബഡ് കമ്പെടുക്കാനായിട്ട് പരമാവധി ഞങ്ങൾ അതിന് തലയ്ക്കും പൊറിച്ച് ബഡ് ചെയ്യണം. ഓ ശരി. അപ്പൊ അത് അങ്ങനെ ബഡ് ചെയ്തിട്ടാണ് തൈകൾ പരമാവധി കൃഷിക്കാർക്ക് കൊടുക്കുന്നത്. നല്ല വെറൈറ്റി കൊടുക്കാൻ വേണ്ടി ഇവിടെ തൈജാതികളൊക്കെ ഇങ്ങനെ കാഴ്ച കേൾക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതാണോ അങ്ങ് പറഞ്ഞ മൾട്ടി റൂട്ട് ലോങ്? അത് ശരി. ആ ലോങ് ഇതിങ്ങനെ ഓരോന്ന് ചെല്ലും ഒന്നിനും ഒന്നും മെച്ചമായിട്ട് ഓരോന്നായിരുന്നു കായ. ശരി. ഒരു ഇപ്പൊ ജാതിപത്രിക്ക് ഒരു 1400 1500 വില ഉള്ളപ്പോ ഈ ജനത്തിന്റെ നല്ല പത്രിക്ക് 2000 വില കിട്ടും ശിലോയ്ക്ക്. 300-400 വരെ ചില സമയത്തിന് കൂടുതൽ കിട്ടുന്നുണ്ട്. ജാതി കായ്ക്ക് ഒരു 50 ശരാശരി കൂടുതൽ വില കിട്ടും കിലോയ്ക്ക്. അപ്പൊ അത്ര ഗുണനിലവാരം? അത്ര ഗുണനിലവാരം. പരിപ്പ് കൂടുതലുണ്ട്. ഇതിന്റെ പത്ര നല്ല ഫ്ലവറാണ്. ജാതി ഫ്ലവർ എന്ന് പറഞ്ഞ പത്രത്തിലുണ്ട് വില പറയുന്നത്. ആ അത്ര ഫ്ലവറാണ് ഇതിന്റെ. കായ ഊരി എടുക്കുമ്പോ ഫ്ലവർ പത്രി പൊട്ടിപ്പോകില്ല. മറ്റൊരു തൈ ജാതി ഇതേലും നിറച്ച് കായ. ഇത് മൾട്ടി റൂട്ട് ലോങ് ആണോ? ഇതെല്ലാം ലോങ് ആണ്. ഈ മൾട്ടി റൂട്ടിന്റെ ഇത് തന്നെ. അതെ, ഇതിന്റെ ആ ഒരു വെറൈറ്റി തന്നെയാണ് ഇത്. ഇതിപ്പോ നമ്മൾ നട്ടിട്ട് എത്ര വർഷമായി? ഇതൊക്കെ നട്ടിട്ട് 2 കൊല്ലമായത്. ഇത് കുഴിയിലാണല്ലോ നിൽക്കുന്നത്? നാലക്ക് നാല് കുഴിയാണ്. നാലക്ക് നാല് കുഴി എടുത്തിട്ട് 4 വശം ഇടിച്ചിട്ട് പകുതി മൂടും. അപ്പൊ ചാണാപ്പൊടി അങ്ങനെ മറ്റേ വേപ്പമണ്ണാക്ക കടലമണ്ണ ഇങ്ങനെ സാധനങ്ങളൊക്കെ ജൈവവളം ഇട്ടിട്ട് 2-3 വരും 25-30 വേണം വളമിട്ട് 4 വശം ഇടിച്ചിട്ട് പകുതി മൂടി കൊത്തി ഇളക്കി അതിന് ശേഷം ഒരു പിള്ളക്കുഴി നടുക്ക് എടുത്തിട്ട് അതിനകത്താ തൈ നടന്നത്. തൈ നട്ട് കഴിഞ്ഞിട്ട് കമ്പ് കുത്തി കെട്ടും വലിയ തൈയാണ്. അല്ലെങ്കിൽ ചോടൊക്കെ ചവിട്ടി ഉറപ്പിച്ച് പോളിവാക്ക് നീക്കം ചെയ്ത് നട്ടാൽ മതി. അപ്പോൾ ഗുണം തഴച്ചു വളരും. മരം കാറ്റത്ത് മറിയില്ല. നിറയെ കായ്കൾ, നിറയെ കായ് ഉണ്ടാവും. പിന്നെ അടുത്തട്ട് ലാൻഡ്പൂക്കൾ കിട്ടാനാണ് ഇത് കണ്ടോ, അടുത്തട്ട് കളയാണ്ട് നിർത്തേക്കുന്നത്. ശരി. ഇത് ആണും പെണ്ണും ഒറ്റ മറത്തൽ. ഓ, അടുത്തട്ടില് അടുത്തട്ടിൽ ആൺപൂ ഉണ്ടാവും, മുകളിൽ പെൺപൂ ഉണ്ടാവും. ഓ ശരി. അപ്പൊ എന്റെ പരാഗണം ഒറ്റ മരത്തിൽ നിന്ന് കിട്ടും. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ അത്രയും മരം സ്ഥലം ഈ നാൺമരത്തിന് വേണ്ടി നട്ട് കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ഒറ്റ ഇത്. പിന്നെ ഒറ്റ ഗുണമെന്ന് പറഞ്ഞാല് ആൺപൂക്കളെ അടുത്ത് തന്നെ കിട്ടുന്നതുകൊണ്ട് കാപ്പിടുത്തം കൂടും. വേണ്ട, ഇത് നോക്കി ഈ കമ്പയുടെ കിടന്ന് എല്ലാ കമ്പയിലും ഇങ്ങനെ ഒന്നൊക്കെ ഒന്ന് മെച്ചായിട്ട് വേണ്ടോ. ഇത് ഞങ്ങള് ബഡ് കമ്പ്
ഇതിന്റെയൊക്കെ തലയ്ക്ക് മുറിച്ചാണ് ബഡ് ചെയ്യുന്നത്. പല പ്രാവശ്യം മുറിച്ചത് ഇവിടെയൊക്കെ ഇവിടെയൊക്കെയാണ് മുറിച്ചതായിരുന്നു. രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് രണ്ടായിട്ട് വന്നേക്കുന്നുണ്ടോ? ശരി, ഇവിടെയൊക്കെ മുറിച്ചെടുത്താ അല്ലെങ്കിൽ മരം പിന്നെയും വളർന്ന് കായ കണ്ടമാനം ഉണ്ട്. അതിന് ഇത് മൾട്ടി റൂട്ട് തന്നെ അല്ലേ? ഇത് കായ്ക്ക് കുറച്ചുകൂടി വലിപ്പം ഉണ്ടല്ലോ. അത് കായികളുടെ കുറച്ചേ വലിയ മരത്തിന്റെ കമ്പ് വളഞ്ഞു ഓതി കിടക്കും കായയുടെ വേറ്റുകൊണ്ട്. അതാണ് നീളം, അതാണ് കറക്റ്റ്. അതാണ് ഇപ്പൊ ജാതി കുഴിയിൽ ചേട്ടൻ ഇറങ്ങി നിൽക്കുകയാണ്. ജാതി കുഴിയിൽ നിൽക്കി അപ്പൊ രണ്ടു കൊല്ലം കഴിഞ്ഞ് തൈ നട്ടട്ടെ, ഇപ്പോഴും കുഴി മൂടിയിട്ടില്ല. ഇനി ഒരു രണ്ടു വർഷത്തെ കഴിയുമ്പോഴത്തെ ഈ കുഴി നകന്നു വരും, റൗണ്ട് കൂടി വരും, അതനുസരിച്ച് മണ്ണ് നകന്ന് കന്നു വരും. അങ്ങനെ വരും. ഇപ്പൊ വളം ഇട്ടിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. ജാതി ഇടവിളയായിട്ട് തെങ്ങ്, അതോടൊപ്പം തന്നെ കുരുമുളക്. കുരുമുളകിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു അല്ലേ? അത് ശരി. അത് ശരി. ആ പിന്നെ പ്ലാവ് ഉൾപ്പെടെയുള്ള വലിയ വൃക്ഷങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലേ? ഈ ജാതിക്ക് എന്തോരം തണല് വേണോ? ഗോപിച്ചേട്ടാ, നമ്മൾ ഈ ജാതി നടുമ്പോൾ എത്രത്തോളം അകലം പാലിക്കണം? മിനിമം 25 അടിയാണ്. 25 അടി കുറയുന്നതാണ് അതിന്റെ കണക്ക്. പിന്നെ അത് 28-30 അടി വരെ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്താൽ മതി, തൈ തമ്മിൽ 25 അടി ഇങ്ങനെ ലൈനായിട്ട്, അടുത്ത ലൈൻ 30 അടി. അപ്പം അങ്ങനെ വയ്ക്കാൻ വേറെ ഗുണമുള്ളത്, ജാതിക്ക് 25-30% തണൽ നല്ലതാണ്. അപ്പോൾ ഈ 30 അടിയുടെ ഇടയ്ക്ക് 2 നിര കമുക് വയ്ക്കാം. ആ 2 നിര കമുക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 25-30% തണൽ കറക്റ്റ് ആവും. ഓ ശരി. കമുകിൽ നിന്ന് വലിയൊരു വരുമാനം കിട്ടും. അപ്പം ഇവിടെ ഞങ്ങൾ ജാതി വെച്ചേക്കുന്നത് കുറെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബഡ് കമ്പ് എടുക്കാനായി ഞങ്ങളുടെ മദർ പ്ലാന്റും കൂടെ തോട്ടാത്. ബഡ് റൂട്ടിന് വേണ്ടിയിട്ടാണ്. കമ്പ് എടുക്കണമെങ്കിൽ 1000 കണക്കിന് വേണം. ബഡ്വുഡിന് വേണ്ടിയിട്ടാണ്. ഈ വെറൈറ്റിയുടെ ബഡ് കമ്പ് കിട്ടാനില്ല. അതുകൊണ്ട് ഇത് ഞങ്ങളൊരു 13500 എണ്ണം കായ്പിച്ചിട്ടുണ്ട്, അടുപ്പിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് വേറെ ഉണ്ട് ഇനി ഇത് കൂടാതെ. അതിന്റെയൊക്കെ തലക്കം മുറിച്ച് കംപ്ലീറ്റ് ആണ് തന്നെ എടുക്കും. ഗോപിച്ചേട്ടാ, മറ്റു കാര്യമുള്ളത്, ഇതിന്റെ ജലസേചനം എത്രത്തോളം ജാതിക്ക് ആവശ്യമാണ്? ഇവിടെ എല്ലാം നമ്മൾ പൈപ്പ് കാണുന്നുണ്ട്. ഇവിടെ ഞങ്ങളിപ്പോ ഓസില് ഓസ് വലിച്ചുകൊണ്ടാണ് നനയ്ക്കുന്നത്. 4-5 ആൾക്കാർ നനയ്ക്കുന്നുണ്ട് ഈ പറമ്പ് മൊത്തം. പക്ഷെ അത് ലേബർ ചാർജ് കൂടുതലായതുകൊണ്ട് ഞങ്ങളിപ്പോ സ്പ്രിംഗ്ലർ വയ്ക്കുക മൊത്തം. ഇപ്പൊ മുകളിലിവിടെ വലിയൊരു കുളം ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കി, ഒരു 4-5 ലക്ഷം രൂപ മുടക്കിയ വലിയ കുളം ഉണ്ടാക്കിയത്. ആ കുളത്തിൽ നിന്ന് മോട്ടർ വെച്ച് 2 മോട്ടർ വെച്ച് അടിച്ച് ഈ പറമ്പിന്റെ മുകളിലെ അറ്റം വരെ കൊണ്ടിട്ട് അവിടെ വലിയ പടതാക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു 2-3 ലക്ഷം ലിറ്റർ കൊള്ളുന്നത്. അതിനകത്തേക്ക് വെള്ളം നിറച്ചിട്ട് അതിൽ നിന്ന് ട്രിപ്പ് ഇറിഗേഷനും മറ്റേ സ്പ്രിംഗ്ലറുമായിട്ടും നനയ്ക്കുക. പണി നടന്നോണ്ടിരിക്കുക. സാധാരണഗതിയിൽ ജാതിക്ക് എങ്ങനെയാണ് നമ്മൾ നനയ്ക്കേണ്ടത്? ഏത് പ്രായം തൊട്ടാണ് നനയ്ക്കേണ്ടത്? നനയ്ക്കുന്ന നട്ടാൽ ഇപ്പൊ വേനലാണ്, ഈ ചെറിയ തൈകൾക്ക് നല്ല സംരക്ഷണം കൊടുക്കണം. നന കറക്റ്റായിട്ട് എല്ലാ ദിവസവും നനയ്ക്കണം. അത് നനച്ച് ഒരു സീസൺ കഴിഞ്ഞാലേ പിന്നെ വേണമെങ്കിൽ 2-3 ദിവസം കൂടെ നനച്ചാലും മതി. പക്ഷെ അപ്പോഴും വേര് പടലം അത് ശക്തമാവും. പിന്നെ ആഴത്തിലെ കുഴി എടുത്ത് വെച്ചതുകൊണ്ട് നനവ് നിൽക്കും. വലിയ കുഴി കുത്തി വെച്ചാലുള്ള ഗുണം അതാണ്. വേനൊക്കെ നനവ് കുറച്ച് മതി. പിന്നെ ഇടുന്ന വളം വെളിയിൽ പോകില്ല. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഓ, ഇതിന്റെ തലയ്ക്ക് മുറിച്ചതാണ്? അതിന്റെ തലയ്ക്ക് ഇതുപോലത്തെ തലയാണ് കട്ട് ചെയ്ത ബഡ് ചെയ്യുന്നത്. അതിന്റെ തൊലി ഇലയോട് കൂടിയ തൊലി ഇളക്കിയെടുത്ത് വട്ടം മുറിച്ചും എടുക്കുക. എന്നിട്ടാണ് അതിന്റെ തൊലി ഇളക്കിയെടുത്ത്. ഈ ബഡ് ചെയ്താൽ എത്ര നാൾക്കുള്ളിൽ നമുക്കത് കൊടുക്കാൻ പറ്റും? ബഡ് ചെയ്താൽ ഒരു മിനിമം 6 മാസം കഴിഞ്ഞു. ഒരു തട്ടായി കൊടുക്കണേ പോലെ 6 മാസം കഴിയണം. പക്ഷെ ഒരു തൈ ബഡ് ചെയ്തത് മിനിമം 3 കൊല്ലം ഞങ്ങളുടെ. ഓ ശരി. 2 കൊല്ലം പ്രായമുള്ള തൈയല്ല ബഡ് ചെയ്യുന്നത് ഈ മൾട്ടി റൂട്ട് ചെയ്ത്. അപ്പൊ മിനിമം 3 വർഷം വേണം ഒരു തൈ വയ്ക്കാൻ. പിന്നെ വലിയ അതിന്റെ വലുതുണ്ട്, 4-5 കൊല്ലം വേണം വലിയ തൈ കൊടുക്കാനായിട്ട്. അതിനൊക്കെ വില അല്പം കൂടുതൽ വരും. ഇത് മറച്ചു കഴിഞ്ഞല്ലോ. ചില മരത്തില് ഈ മരത്തിന് താങ്ങാൻ പറ്റാത്തതുപോലെ പിടിക്കുന്ന ചില മരങ്ങളുണ്ട്. ഈ മൾട്ടി റൂട്ട് ലോങ് എന്ന് പറയാൻ കാര്യം എന്താ? മൾട്ടി റൂട്ട് എന്ന് പറഞ്ഞാൽ ചുവട് കാട്ടുജാതി മരവും നാടൻ ജാതി മരവും കൂടെ ജോയിന്റ് ആണ്. രണ്ടു തരം മരങ്ങളാ ജോയിന്റ്. ആ ജോയിന്റ് എന്ന് പറഞ്ഞാല് ഇത് കണ്ടോ, ഇത് രണ്ടാ ഡബിളാ. ഈ ഡബിള് ഇത് ഒരെണ്ണം കാട്ടുജാതി, ആ നേരെ നിൽക്കുന്ന നാടൻ ജാതി. അപ്പൊ അതിന്റെ ഏതാണ്ട് ആൺപൂക്കൾ ഉണ്ടാവാൻ അടുത്തിട്ട് നിർത്തേക്കുന്നതാണ് നാടൻ ജാതിയുടെ. അതെ അതെ. അപ്പൊ ഇതിന് വേര് പടലം കൂടും, പ്രതിരോധ ശേഷി കൂടും, കായ്ഫലം കൂടും, ആയുസ് കൂടും. അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ? ഇവിടെ ജലസേചനം നടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും നനയ്ക്കല്ലേ? എല്ലാ ദിവസവും 2 നേരം നനച്ചു. അതുപോലെ ഓസ് വലിച്ചോണ്ടിരുന്നു. അങ്ങനെ 5 പേരിങ്ങനെ നനയായി നനയ്ക്കാൻ തന്നെ. അപ്പൊ ഇനി സ്പ്രിംഗ്ലർ വേറെ, സ്പ്രിംഗ്ലർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പണി ആളുടെ എണ്ണം പകുതിയായി കുറയാം. അത് കഴിഞ്ഞ് നനയും ക്ലിയർ ആവും.
ചേട്ടാ, ഇതാണോ ജലസ്രോതസ്? അതാണ് ജലസ്രോതസ്. ഇത് ഈ ഇതിനകത്ത് എത്ര നേരം അടിച്ചാലും വെള്ളം പറ്റില്ല. രണ്ട് മോട്ടർ 24 മണിക്കൂർ 3 ദിവസം അടിച്ചു ഞങ്ങള് നിർത്താതെ. ശരി. എന്നിട്ടും വെള്ളം പറ്റില്ല. എന്നിട്ടും 3 റിങ്ങുള്ളതുണ്ടായിരുന്നു. ഇത് എത്ര റിങ്ങുണ്ട് മൊത്തം? മൊത്തം 15. പക്ഷെ ഒരു റിങ്ങിൽ 6500 ലിറ്റർ വെള്ളം കൊടുക്കും. അപ്പൊ ഇത് നല്ല ഉറവയുണ്ട്. ഇവിടെ നിന്ന് 2 ദിവസം വരാൻ കാര്യം? ഈ രണ്ട് മോട്ടറാ വെച്ചാൽ. ഓ, രണ്ട് മോട്ടർ. രണ്ട് മോട്ടർ ഉണ്ട് ഇതിനകത്ത്. രണ്ട് മോട്ടർ ഉണ്ട്. ഈ രണ്ട് മോട്ടർ എത്ര സമയം അടിച്ചാലും? എത്ര അകലേക്കാ പോകുന്നത്? ഇതൊരു 1.5 കിലോമീറ്റർ ആണോ? അല്ലേ, 1.5 കിലോമീറ്റർ ദൂരം പോണ്ട്. കാരണം അത്രയും ദൂരം വരെ വെള്ളം ചെല്ലും. അനീഷാണ് ഈ പമ്പിംഗ് ഒക്കെ നേതൃത്വം കൊടുക്കുന്നതാണല്ലേ? പിള്ളേരുണ്ട്, പിന്നെ വേറെ ഉണ്ട്, ഒരു മൊത്തം 10-12 പേരുണ്ട്. ശരി. അവർക്ക് സീറ്റ് ഇത് തന്നെ പണി, 4 കിലോ നോട്ടം പരിപാടികൾ. ശരി. ഇനിയിപ്പോ സ്പ്രിംഗ്ലർ മൊത്തം കായിക്കാൻ ഒരു അവിടെ ഒരു 5 ഏക്കർ സ്ഥലം മുഴുവൻ പൊറ്റയടിക്ക് സ്പ്രിംഗ്ലർ ആവും. ശരി. പത്രം പണി ഒരുപാട് ആശ്വാസം കിട്ടും. ഇവിടെയൊക്കെ നന്നായിട്ട് നനയ്ക്കാൻ പറ്റും. ബാക്കിയുള്ളവരെ അപ്പൊ ഇവിടെ തയ്യലൊക്കെ കുറെ തൈജാതി ക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തത്. ഇപ്പൊ അത് സ്പ്രിംഗ്ലർ ചെയ്യുമ്പോ ഇല്ല, പൈസ ലക്ഷങ്ങൾ മുടക്കു വരും. പക്ഷെ എന്നാലും നല്ലതാണ്. വളരെ പേര് കേട്ട ചെറുകുന്നേൽ മൾട്ടി റൂട്ട് ലോങ് ജാതി കൃഷിയുടെ മദർ പ്ലാന്റ് നിൽക്കുന്ന ഒരിടമാണിത്. ഇവിടെ ഏതാണ്ട് 8 ഏക്കറിൽ മദർ പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ ബഡ്വുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാതി മരങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള മൾട്ടി റൂട്ട് ലോങ് ജാതി മരങ്ങൾ. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.